ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ജസാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഞങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണോളാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കടലമാവ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം അളവിൽ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ചേർക്കുന്നുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് അരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം മിക്സാക്കിയെടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഇത് നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. ഓവറായിട്ട് ചൂടാറാൻ നിൽക്കരുത്. കുറച്ചൊരു ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. ഇനി ഞങ്ങൾക്ക് കയ്യിൽ കുറച്ചായിട്ട് ഓയില് തേച്ച് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റിങ് ഷേപ്പിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അതിനായിട്ട് ഞാൻ ചൂടായ ഓയിലിലോട്ടേക്ക് ഞങ്ങളുടെ ഈ ഒരു മാവ് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഇളക്കാൻ നിൽക്കരുത്, ഇളക്കിയാൽ ഫുള്ളും ഫ്ലോപ്പായി പോവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞതിന് ശേഷമാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.